അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ബർഗറാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ബർഗർ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ബർഗർ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കാൻ നല്ല സ്വാദിഷ്ടമായ പൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീഡിയോ കാണണം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ബർഗറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ കേബേജിന്റെ ചെറിയൊരു പോർഷൻ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരൊറ്റ സബോള നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ് കുറച്ച്. പിന്നെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചട്ടിയിൽ നമ്മൾ ചട്ടി പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ബർഗറിൽ ചേർക്കാനുള്ള ഫില്ലിങ്സ് നമ്മൾ തയ്യാറാക്കാണ്, മസാല തയ്യാറാക്കാണ്. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂട് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്യാസിൽ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ എല്ലാം വറുത്തെടുക്കാനും അതേപോലെ തന്നെ വഴറ്റാനും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സബോളയും അതേപോലെ തന്നെ ജീരകവും നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കേബേജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, മല്ലിയില ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ നമ്മുടെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ എണ്ണയിൽ വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം മുളക് പൊടി ഇടാം. നമ്മൾ കാശ്മീരി ചില്ലിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരല്പം ഗരം മസാല, ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ഉപ്പ്. ഉപ്പില്ലാത്ത ഒരു ഭക്ഷണവും ഇല്ല. അപ്പോൾ നമുക്ക് ഒരല്പം ഉപ്പ് നമുക്ക് വിതറി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല ഏകദേശം നമ്മൾ നന്നായിട്ട് ഇളക്കി ഇതാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ഉരുളൻകിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു പാന് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് നമ്മൾ നെയ്യ്, ഒരല്പം നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് എല്ലാ സൈഡിലേക്കും നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അത് ചെയ്ത് വെച്ചാൽ നമ്മൾ നമ്മുടെ ബെണ്ണ് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബെണ്ണ് ഒന്ന് കറക്റ്റ് ഇപ്പോൾ സെൻറ്ററിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ആയതിന് ശേഷം നമുക്കത് മറിച്ചിടാം. ഇതൊന്ന് തിരിച്ചിടാം കുറച്ച് നേരം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫില്ലിങ്സ് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ റൗണ്ടിൽ കണ്ടില്ലേ, ഈ റൗണ്ട് കറക്റ്റ് റൗണ്ടിൽ നമ്മൾ എല്ലായിടത്തും നമ്മുടെ ഫില്ലിങ്സ് ഉണ്ടാവണം. നമ്മളിത് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, നോർത്ത് ഇന്ത്യൻ ഒരു ബർഗർ സ്റ്റൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് അവസാന ഘട്ടം എന്ന് പറയുന്നത്, നമുക്ക് ഇതിലേക്ക് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസ് നമ്മൾ പുറത്തുനിന്ന് ആരും വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ, നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതെല്ലാവരും നമ്മളിതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്, അതെല്ലാവരും പോയി കാണുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സബോളയുടെ പീസ് നമ്മളിതിൻ്റെ മുകളിൽ വെക്കുന്നു. അതേപോലെ തന്നെ തക്കാളി നമ്മൾ ഈ ഒരു ടൈപ്പിൽ നമ്മൾ അരിഞ്ഞെടുത്തത് വെക്കുന്നു. അതേപോലെ തന്നെ മല്ലിയില, 2 മല്ലിയില വെക്കുന്നു. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള ഈ പീസ് നമ്മളിതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് വെക്കുന്നു. അല്ലേ, വാവ്, എന്ത് രസം കാണാൻ. കറക്റ്റ് ബർഗറിൻ്റെ ഒരു ഇല്ലേ, നമ്മൾ കടയിലൊക്കെ ഇരിക്കുന്ന പോലെ ഇല്ലേ. അപ്പോൾ ഞാനത് എടുക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട് കേട്ടോ ബർഗർ, നല്ല നോക്കി പോകൂ, കറക്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരും കണ്ടു, നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ കുറഞ്ഞ രീതിയിലൊരു ബർഗറാണ്. എനിക്കിതിന് കോസ്റ്റ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 20 രൂപ കേട്ടോ, ഒരു 20 രൂപയുള്ളൂ ഈ ഒരു ബർഗർ ഉണ്ടാക്കാൻ. ഇങ്ങനത്തെ ഒരു ബർഗർ നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ എല്ലാവർക്കും ബർഗർ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ പറയാം ഒരു 8 മിനിറ്റ്. സംഭവം നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാൻ. ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മുന്നിൽ നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.